हलो प्रियमे कूड़ी गैंग्स ब्लोगिले स्वागत इन नम्बर यात्रा विवरण को या मुटल प्रदेश इवड़े प्रत्येक आटनपा मनोहर वेलचाटमु आ वाटति विशेष गैंग्स ब्लोग इन कूटिकोल वीडियो चालियार पंचायत अलग स्वंत पंचायत और विशेष या वीपा मनोहर काच्चल भूप्रकृति मनोहारिता एत्रमेल मनोहर पर पंचायत नम्बर चालियार पर कीरा विशेष चालियार इन नम्बर यात्र आटनपा वाटति मनोहर दृश्य वीडियो निवन श्रमिक चानल सब्सक्राइब सब्सक्राइब अदोपम तेपुर बेल एनेबि तीर्च सहकरण कई वीडियो अब नम्बर गैंग्स ब्लोगि इन यात्र आटनपा वाटति मनोहर दृश्य ओके यात्र आरंभ मलप्पुरम जिले निलंबूर तालूक चालियार ग्राम पंचायत ई आटनपा वाटम स्थित ऐकदम निलंबूरी पद कीटर यात्री आटनपा वाटते इवड़े प्रत्येक चालियार ग्राम पंचायत विनोद सचार भूपट वाले प्राधान्यमर्क विनोद सचार केंद्र ई आटनपा वाट इवड़े प्रत्येक इवे वचार वाले कुीस निरकानीडाक पत् रूप निर सचा फीस अद वर सचार सापतिव वाट कूड़िया ई प्रदेश टिकट मोटे नींगिया वाले मनोहर रीतीलपा क्रमीक सत्य या पंचायत वाले कल शेष आदिकाली वाले व्यतस्त वाले मनोहर रीतीपा अदोपाद इन भाग मनोहर चेड़ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് സഞ്ചാരികളുടെ മനസ്സിനെ ആനന്ദകരമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി കാണാവുന്നത്. നടപ്പാതയിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ആദ്യം കാണുന്നത് ഒരു വിശ്രമകേന്ദ്രമാണ്. വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള ഒരു ഇടം. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇതിന്റെ പണികളെല്ലാം കഴിച്ച് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ आटनपा वाटति मनोहर दृश्य नमुक का साधिकू ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഇരിപ്പിടങ്ങളും അതോടൊപ്പം തന്നെ ഊഞ്ഞാലുകളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു വിശ്രമകേന്ദ്രം. ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും നയനമനോഹരമായ കാഴ്ച കാണുവാൻ ഇവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ വ്യൂ പോയിന്റ്. നല്ല രീതിയിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുപാടുകൾ പ്രകൃതി സുന്ദരമായ കാഴ്ച സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഇവിടുത്തെ ജോലിക്കാരനായ നമ്മുടെ സുഹൃത്താണ് കബീർ നമ്മുടെ കൂടെയുണ്ട്.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സഞ്ചാരികൾ വരേണ്ടത്, ഇവിടെ എത്രയാണ് എൻ്ററിങ് ഫീസ്, അതോടൊപ്പം ഇവിടെ വന്നാലുള്ള സുരക്ഷാ മുൻകരുതലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ഗാർഡായിരിക്കുന്ന നമ്മുടെ കബീർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ കബീർ നമസ്കാരമുണ്ട്, നമ്മുടെ ഗാങ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ്, സഞ്ചാരികൾ ഏത് സമയമാണ് വരേണ്ടത്, ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് നമ്മുടെ ചാനലിന് വേണ്ടി താങ്കൾ പറയുക. ഇവിടെ സഞ്ചാരികളുടെ പ്രവേശനം രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സഞ്ചാരികളുടെ പ്രവേശനം. പിന്നെ ഫീസ് എന്ന് പറഞ്ഞാൽ എൻട്രി ഫീസ് 10 രൂപയാണ്, 10 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ഇത് ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ നല്ല വെള്ളമായിരിക്കും. അപ്പോഴൊന്നും ആളുകളെ സഞ്ചാരികളെ പുഴയിലേക്ക് ഇറക്കുകയില്ല. പിന്നെ അത് കഴിഞ്ഞ് വെള്ളം കുറഞ്ഞനുസരിച്ച് കുളിക്കാൻ ഒരു സൗകര്യം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇറക്കും. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ പാറ നല്ല വഴുക്കലുള്ള ഇതാണ്, നല്ല വഴുക്കലുണ്ട്. അപ്പോൾ അത് കർശനമായിട്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും, അതിനനുസരിച്ചേ ഞങ്ങൾ ഇറക്കുകയുള്ളൂ. പിന്നെ കുഴികൾ, നല്ല കുഴികളുള്ള സ്ഥലമാണിത്. കുഴികളിൽ നീന്തൽ അറിയാത്ത ആൾക്കാർ, അങ്ങനെ അറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ അവിടെ കുഴിയുണ്ട്, ഞങ്ങളിവിടെ ഒരു 5-6 സ്റ്റാഫുകളുണ്ട്, ലൈഫ് ഗാർഡ്മാരായിട്ട് 5-6 ആളുണ്ട്. ഇതാണ് നമ്മുടെ സുഹൃത്തായ ഇവിടുത്തെ ജോലിക്കാരനായിരിക്കുന്ന കബീറിന് പറയാനുള്ളത്. ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. വളരെ സുരക്ഷാ മുൻകരുതലോടുകൂടി തന്നെ ഇവിടേക്ക് വരണം, വെള്ളത്തിലിറങ്ങാൻ പെർമിഷൻ വേണം, അതുപോലെ തന്നെ മഴക്കാലത്ത് ബുദ്ധിമുട്ടാണ്. എല്ലാ വിശേഷങ്ങളും നമ്മൾ കബീർ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം കബീർ ഞങ്ങളുമായി കുറച്ചു നേരം സംസാരിച്ചതിനും പുതിയ അറിവുകൾ തന്നതിനും. ഓക്കെ, താങ്ക് യു. പച്ചപ്പട്ട് പുതച്ച് കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ആട്ടിൻപാറ വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും തണുത്ത ജലമാണ് ഇതിലൂടെ ഒഴുകുന്നത്. കാട്ടിലെ പല ജാതി മരുന്നുകളുടെ ചെടികളുടെ ഇലകളും വേരുകളും തഴുകി മണ്ണിനാൽ അരിച്ചു വരുന്നതിനാൽ ഇവിടുത്തെ ജലത്തിന് ഔഷധ ഗുണമുണ്ട് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. വെള്ളരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടം 30 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. ഇത്രയൊക്കെയാണെങ്കിലും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 22 മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കിണറിനേക്കാൾ ആയമുള്ള കുഴികളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെയുള്ള ജോലിക്കാരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇവിടെ സമയം ചിലവഴിക്കാൻ, അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. Thank you.
ഹലോ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് വിരുന്നൊരുക്കി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ, ചാലിയാറിൻ്റെ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ, ചാലിയാറിൻ്റെ വിനോദസഞ്ചാര ഭൂപടം എന്നും കാഴ്ചക്കാർ ഏറെയാണ്. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത ഒരുപാട് വിശേഷങ്ങളുണ്ട് ചാലിയാറിൻ്റെ ഈ ഭൂപ്രകൃതിയിൽ. ഇനിയും പുതിയ വിശേഷങ്ങളുമായി ഞാൻ കടന്നു വരും. മുഴുവനായിട്ടും നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരെ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.